ഹലോ നമസ്കാരം. ജെബീസ് ചാലകത്തിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എക്കിൾ മാറാനുള്ള ചില വിദ്യകളാണ്. എക്കിൾ വരാത്തവരായി ആരുമുണ്ടാവില്ല, അല്ലേ? പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലാവും അവ വരുന്നതും. ചിലപ്പോൾ നമുക്ക് അതെല്ലാം ഒരു ഡിസ്റ്റർബൻസ് ആയി തോന്നുകയും ചെയ്യാം. ഒരുപാട് നേരം നിൽക്കുകയാണെങ്കിൽ വല്ലാത്ത അസ്വസ്ഥത തന്നെയാണ്. ഇതിനെ വൈദ്യശാസ്ത്രത്തിൽ വിശദീകരിക്കുമ്പോൾ വാരിയലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഡയഫ്രം, ഇന്റർകോസ്റ്റൽ പേശികൾ എന്നിവയുടെ പെട്ടെന്നുള്ള സങ്കോചം ഉണ്ടാകുമ്പോഴാണ് എക്കിൾ അനുഭവപ്പെടുന്നത്. എക്കിൾ മാറ്റാൻ പലരും പല വിദ്യകളും ഉപയോഗിക്കുന്നവരാകും. അവയിൽ ചിലത് എന്തെന്ന് നോക്കാം. പെട്ടെന്ന് മറ്റൊന്നിലേക്ക് ശ്രദ്ധ തിരിക്കുക, ഞെട്ടുക, ശ്വാസം പിടിക്കുക, വെള്ളം കുടിക്കുക, തല കീഴായി നിൽക്കുക, ഇവയൊക്കെ ചിലപ്പോൾ ഫലപ്രദമാകാം, അല്ലെങ്കിൽ ഫലപ്രദമാവുകയുമില്ല. ഇനി എന്തുകൊണ്ടാണ് എക്കിൾ പെട്ടെന്ന് സംഭവിക്കുന്നത് എന്നറിയാമോ? ശാസ്ത്രം ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിലും തിരിച്ചറിഞ്ഞ ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഒന്ന്, കാർബണേറ്റ് അഥവാ ഗ്യാസ് ഉള്ള എന്തെങ്കിലും പാനീയം കുടിച്ചാൽ പെട്ടെന്ന് എക്കിൾ അനുഭവപ്പെടുന്നതാണ്. രണ്ട്, ധാരാളം മദ്യപിച്ചാലും ഈ അവസ്ഥ ഉണ്ടാവാം. മൂന്ന്, പുകവലി ശീലമുള്ളവർക്കും പെട്ടെന്ന് ഇത് അനുഭവപ്പെടാവുന്നതാണ്. നാല്, അമിതമായ ഭക്ഷണം മൂലവും ഇത് സംഭവിക്കാം. അഞ്ച്, ചൂടുള്ളതോ അല്ലെങ്കിൽ തണുത്തതോ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ കുടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് അനുഭവപ്പെടാവുന്നതാണ്. അടിസ്ഥാനപരമായിട്ട് ശരീര താപനിലയിൽ മാറ്റം വരികയും ചെയ്യും. ആറ്, ഭയം അല്ലെങ്കിൽ സമ്മർദ്ദം അല്ലെങ്കിൽ ഉത്കണ്ഠ അല്ലെങ്കിൽ ആവേശം പോലെയുള്ള വികാരങ്ങൾ വരുമ്പോഴും ഇത് വരാവുന്നതാണ്. ഇവർക്ക് ചിലപ്പോൾ വിട്ടുമാറാത്ത എക്കിൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പതിവായിട്ട് എക്കിൾ വരാവുന്നതാണ്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ആസ്മ അല്ലെങ്കിൽ ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ വിട്ടുമാറാത്തതോ അല്ലെങ്കിൽ പതിവായിട്ടോ നമുക്ക് ഈ എക്കിൾ വരാവുന്നതാണ്. IBS അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലുള്ള ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ മൂലവും നമുക്കിത് പതിവായിട്ട് ഈ എക്കിൾ വരാവുന്നതാണ്. പതിവായിട്ട് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ചിലതരം മരുന്നുകളും ഇതിന് കാരണമാവുന്നതാണ്. ഇനി എക്കിൾ മാറ്റിയെടുക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില നുറുങ്ങു വിദ്യകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തെ മാർഗം തേനും ആവണക്കെണ്ണയുമാണ്. ഈ പ്രതിവിധി ആയുർവേദത്തിൽ നിന്നും കടം കൊണ്ടതാണ്. ഒരു നിശ്ചിത സമയത്തിനു ശേഷവും നിങ്ങളുടെ എക്കിൾ നിൽക്കുന്നില്ലെങ്കിൽ ഒരു ടീസ്പൂൺ തേനും ഒരു ടീസ്പൂൺ ആവണക്കെണ്ണയും എടുക്കുക. ശേഷം ഇവ രണ്ടും യോജിപ്പിച്ച് നിങ്ങളുടെ വിരൽ ഈ മിശ്രിതത്തിൽ മുക്കി വിരൽ നക്കുക. ഇത് രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ച് ചെയ്യുക. എക്കിൾ വേഗം നിൽക്കുവാൻ ഈ പ്രകൃതിദത്ത മാർഗം നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ മാർഗം കുനിയുക, കുടിക്കുക. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. തറയിൽ ഒരു കപ്പ് വെള്ളം വെക്കുക. ശേഷം എഴുന്നേറ്റ് നിന്ന് കുനിഞ്ഞ് ഒരു സ്ട്രോ വഴി തറയിൽ വച്ചിരിക്കുന്ന കപ്പിൽ നിന്നും വെള്ളം കുടിക്കുക എന്നതാണ് എക്കിളിൻ്റെ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മറ്റൊരു മികച്ച മാർഗം എന്നത്. ഇത് ഡയഫ്രം ലഘൂകരിക്കാനും എക്കിൾ നിർത്താനുമുള്ള ഒരു മികച്ച മാർഗമാണ്. ശ്രദ്ധാപൂർവം ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുകയും വേണം. മൂന്നാമത്തെ മാർഗം പച്ച ഒലീവ്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വിചിത്രമായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം, എങ്കിലും ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്ന് തന്നെയാണ്. ഓരോ തവണയും എക്കിൾ അനുഭവപ്പെടുമ്പോൾ പച്ച ഒലിവ് കഴിക്കുക. ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ എക്കിൾ ഉടനെ നിർത്താൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത്തരം എക്കിളുകളെ പച്ച ഒലിവ് കൊണ്ട് സുഖപ്പെടുത്താൻ സാധിക്കുന്നു. നാലാമത്തെ മാർഗം നെഞ്ചിലേക്ക് കാൽമുട്ടുകൾ വെക്കുക എന്നതാണ്. എങ്ങനെയാണെന്ന് നോക്കാം. എക്കിൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഡയഫ്രം ശരിയായ രീതിയിൽ എത്താൻ സഹായിക്കുന്ന ഒന്നാണ്. അതിനാൽ എക്കിൾ നിർത്താനുള്ള വളരെ എളുപ്പത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാർഗം തന്നെയാണ് ഇത്. എക്കിൾ നിർത്തുന്നതുവരെ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക.
അഞ്ചാമത്തെ മാർഗം ശ്വസിക്കുക, വീണ്ടും ശ്വാസം എടുക്കുക, വീണ്ടും ശ്വാസം വിടുക എന്നതാണ്. ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എക്കിൾ നിർത്താൻ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഡയഫ്രം വിശ്രമിക്കുകയും സുഗമമായ വായുമാർഗം സൃഷ്ടിക്കുകയും വേണം എന്നാണ്. ഇതിനായി ചെയ്യേണ്ടത് ഒരു ദീർഘനിശ്വാസം എടുത്ത് 10 സെക്കൻഡ് നേരം പിടിക്കുക, മറ്റൊരു ചെറിയ ശ്വാസം എടുത്ത് 5 സെക്കൻഡ് നേരവും പിടിക്കുക. ഇത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക എന്നതാണ്.